ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഡൂഡ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ കമൻറ്റ് ഇടുകയും ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നെടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേറെ ആരുമല്ല നമ്മുടെ ഷിറ്റോസോഫ്രീനിയ ആ സംഭവമാണ് ഗൈസ്. എനിക്കത് പറയാൻ പറ്റുന്നില്ല, സോറി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഗൈസ് നമ്മളപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നെ അമ്മ ആ പട്ടിക്ക് വല്ല ഇട്ട് കൊടുക്ക്. ഏതായിരുന്നു മോങ്ങുന്ന കണ്ടില്ല, ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇവിടുന്ന് ആയിരുന്നല്ലേ, സോറി, തെറ്റിദ്ധരിച്ചു. സോറി സോറി. എന്റെ പൊന്നു മോളെ എനിക്ക് പറ്റുന്ന നിക്കർ വാങ്ങിച്ചിട്ടാ പോരെ. എന്തിനാ വെറുതെ വയ്യാത്ത പട്ടി കയ്യാലാറാൻ പോകുന്നേ? ഇതിപ്പോ പറയുന്നത് ഏതോ ഒരു പയ്യൻ ഇങ്ങനെ നടന്നു വരും. അവന്റെ ആദ്യത്തെ ടിക്ടോക്ക് വീഡിയോ എന്താണെന്ന് തോന്നുന്നു. നമ്മുടെ ഒക്കെ ആദ്യത്തെ ടിക്ടോക്ക് വീഡിയോ എന്തൊക്കെ എന്ത് ബോറും പ്രഹസനായിരുന്നു എന്ന് നമുക്ക് വിചാരിച്ചറിയാമല്ലോ. അതൊക്കെ എടുത്തായി ഇവനെടുത്ത് ട്രോളുന്നേ. അത്ര വലിയ പ്രഹസനപരമായിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ലെറ്റ്സ് സീ ഗൈസ്, നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനാന്നുള്ളത് അല്ലേ. അതെ, അരി വാങ്ങിക്കാൻ പോയപ്പോ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോ ഞങ്ങള് കൊറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോ അവിടത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളൂ. ഗൈസ്, ഇത് ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ള ലോലന്റെ അവസ്ഥയാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ ഇവനെ ഫോളോ ചെയ്യുന്നവർ വന്നിനി എന്നെ വീണ്ടും തെറി വിളിക്കുമായിരിക്കും. അപ്പോ ഇതുവരാണ് ഇവന്റെ കട്ട ഫാൻസ്, ഇവന്റെ മൈൻഡഡ് ആയിട്ടുള്ള ഇവന്റെ ആൾക്കാർ. തെറി എത്ര വെച്ചാൽ വിളിച്ചോ, എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പോപ്പാ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഞെക്കിയാ മതി കേട്ടോ ബ്രോ. ഈ വീഡിയോ എനിക്കിനി കാണണ്ട ഗൈസ്, എനിക്കിനി ഇത് കാണാനുള്ള ത്രാണിയില്ല. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം ഗൈസ്, അടുത്ത വീഡിയോ നോക്കാം. എനിക്ക് ടിക്ടോക്ക് ഇല്ലാത്തോണ്ടാണ് ചോദിക്കുന്നത്. ഇത് എല്ലാ വീഡിയോയിലും ഇത് ഇങ്ങനെയാണോ? അല്ല, ഓക്കെ, അതൊന്നും വിഷയമില്ല. പക്ഷെ അവന് ടിക്ടോക്ക് ഇല്ല, എനിക്ക് ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടായിട്ട് പോലും ഞാൻ ഇത്രയും ട്രോളുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന വീഡിയോസ് ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇവന് ടിക്ടോക്ക് അക്കൗണ്ട് ഇല്ലാഞ്ഞിട്ട് കൂടി അവൻ ഈ റോസ്റ്റിംഗ് ഇത്രയും മാത്രം ചെയ്ത് കിട്ടി. അതും എന്ത് തരംതാന്ന റോസ്റ്റിങ്ങുകൾ, അതൊക്കെ അവൻ ചെയ്ത് കിട്ടി. അപ്പോ അവൻ നമ്മൾ വിശ്വസിക്കേണ്ടിരിക്കുന്നു അവന് ടിക്ടോക്ക് ഇല്ല. എന്തിനാണ് അങ്ങനെയൊക്കെ കള്ളം പറയുന്നത്? നീ ഗ്രില്ല് ചെയ്യാനാണെങ്കിലും റോസ്റ്റ് ചെയ്യാനാണെങ്കിലും തോരം വെക്കാനാണെങ്കിലും അവിയലാക്കാനാണെങ്കിലും നീ ആദ്യമേ അയാളുടെ വീഡിയോ ഒന്ന് ഫുള്ള് കാണണം. അർജുൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അർജുന് സജഷൻസ് ആയിട്ട് വരുന്ന വീഡിയോസ് ആണ് അർജുൻ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ എന്തിനാ നീ വെറുതെ അതി കയറിയിരുന്ന് മാന്തുന്നേ? ഒരു ഗ്രില്ലോളി ഇറങ്ങിയിരിക്കുന്നു. നമ്മളീ കളിക്കില്ല സാറേ, നമ്മളീ കളിക്കില്ല. ഞാൻ ഈ പാവപ്പെട്ടവനെ റോസ്റ്റ് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും വന്നതല്ല. ഞാൻ ഈ പാവപ്പെട്ടവരെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക, നിറത്തിൻ്റെ പേരിലും കയ്യിൽ കെട്ടിയ ചരടിൻ്റെ പേരിലും അവരുടെ എന്താ പറയുക സങ്കടങ്ങൾ ഇല്ലാത്തതിൻ്റെ പുറത്തൊക്കെ ഓരോന്നോരോന്ന് നീ പറയുന്നുണ്ടല്ലോ, അത് പറയാനാ വന്നത്. എടാ പോടാ, നിർത്തി പോടാ, നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. ഇനി നിനക്ക് ഇപ്പൊ ഞാൻ എന്തോ ഒളിയാണെന്ന് അറിഞ്ഞേ തീരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗ്രില്ലോളി. ഇനി ഒരു തവണയും കൂടെ നീ ഇത് പറഞ്ഞ എനിക്ക് അക്ഷരമായിട്ട് വിളിക്കേണ്ടി വരും. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് പ്ലീസ്. ഈ എലനക്കി പട്ടിയുടെ കിരിനക്കി പട്ടിയാണ് നീ. തോന്നി വാസം പറയുന്നോടി, അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞല്ലേ നീ ക്ഷമിക്ക്. ഇതിനൊക്കെ ഞാൻ ഇനി എന്നെ കൈ ചെയ്യണ്ടേ? നിങ്ങള് പറ. ഇതിനൊക്കെ ഞാൻ എന്നെ ചെയ്യണ്ടേ? ഇനി വായിച്ചോണ്ടിരുന്നില്ലേ? നിനക്ക് എന്താ ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയില്ലേ? നീ അത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഷിറ്റ്സോഫ്രീനിയ അവിടെ നിന്നും മനസ്സിലായില്ലെങ്കിൽ നീ നിന്റെ അമ്മോട് ചോദിക്കുക. ഓ, അമ്മോട് ചോദിക്കേണ്ട, അമ്മയ്ക്ക് അറിയില്ലായിരിക്കും. നീ നിന്റെ ചേട്ടന്മാരോടോ അവിടെ വേറെ വല്ല ചേച്ചിമാരോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു. ശരിയാ ഗൈസ്, അവൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് ചെയ്ത് നോക്കിയില്ലേ, മോശമല്ലേ? നമുക്ക് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഷിറ്റ്സോഫ്രീനിയ. ഓ നോ, മെന്റലി ഡിസോർഡർ, വാട്ട് ദ ഹെൽ ഗൈസ്. ദൈവമേ, ഞാൻ ഇത്രയും നേരം മൂഡില്ലാത്ത കുടത്തിനാണോ വെള്ളം കോരിക്കൊണ്ടിരുന്നേ?
ഗൈസ്, അപ്പൊ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. വെറുതെ കാര്യമാക്കി പ്രശ്നമാക്കണ്ട, കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു അവസ്ഥയിലുള്ള ഒരാളുടെ സിറ്റുവേഷൻ എന്താണ്. അപ്പൊ നിങ്ങൾ അത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി, അധികം കാര്യമാക്കണ്ട. ഓക്കെ, അയ്യേ ഇതല്ല, ആരുടെ പരസ്യം മാറ്റിയിട്ടെ, മറ്റേ പരസ്യം മതി, നിർത്തിക്കോ. ഇതിലെ കടുത്ത ഫോർമുല സാധാരണ ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് പത്തിരട്ടി മഞ്ഞക്കറകൾ വൃത്തിയാക്കി നിങ്ങൾക്ക് നൽകുന്നു തിളതിളക്കമുള്ള വൃത്തിയായ ടോയ്ലറ്റ്. ഓക്കെ, ഇത് കണ്ടിട്ട് മോമ എന്നെ തേടി വരുന്നതിന് മുമ്പ് ഞാൻ പോവാണ്. അപ്പം മോമ എന്നെ തേടി വന്നില്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻ്റ് ഒക്കെ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകൾ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഗൈസ് വേറൊന്നുമില്ല, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.